തൃപ്പുണിത്തുറ അത്തച്ചമയ ഘോഷയാത്ര അല്പസമയത്തിനകം. മന്ത്രി പി രാജീവ് അത്തപ്പതാക ഉയർത്തുന്നതോടെയാണ് ഔദ്യോഗിക ആഘോഷങ്ങൾക്ക് തുടക്കമാവുക. സ്പീക്കർ എ എൻ ഷംസീർ വർണ്ണാഭമായ അത്തച്ചമയ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്യും. ശരണിലേക്ക്, ശരൺ വലിയ പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ, സന്തോഷത്തോടെയാണ് ഇങ്ങനെയൊരു മുഹൂർത്തത്തിനായി കേരളം തന്നെ കാത്തിരിക്കുന്നത്. അത്തച്ചമയ ഘോഷയാത്രയ്ക്കായുള്ള ഒരുക്കങ്ങളൊക്കെ എവിടെ എത്തിയിട്ടുണ്ട്? എന്താണ് അവിടെ കാണാൻ കഴിയുന്നത്? സൈഫുദ്ദീൻ, നമുക്ക് എത്രയൊക്കെ വലിയ ദുഃഖങ്ങളുണ്ടെങ്കിലും അതിനെ മറികടക്കുന്ന ഒരു ആഘോഷം കൂടിയാണ് വരാനിരിക്കുന്നത്. ഓണാഘോഷത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. അതിൽ അതിന് മുന്നോടിയായിട്ടുള്ള അത്തച്ചമയ ഘോഷയാത്ര അത് വർണ്ണാഭമാണ്. തികച്ചും വർണ്ണാഭമായിട്ടുള്ള അത്തച്ചമയ ഘോഷയാത്ര അതിന് അല്പസമയത്തിന് തന്നെ തുടക്കമാകും. നമ്മളുള്ളത് അത്തം നഗറിലാണ്. ഇവിടെ എനിക്ക് സമീപത്തായിട്ട് ഇവിടെ ഈ പതാക ഉയർത്താൻ പോവുകയാണ്. അതായത് മന്ത്രി പി രാജീവ് അല്പസമയത്തിന് തന്നെ എത്തും. അതിനുശേഷം ഈ അത്ത പതാക ഉയർത്തും. അതോടുകൂടിയാണ് അത്തം ഘോഷയാത്രയ്ക്ക് തുടക്കമാവുകയും ചെയ്യുക. ഇതിന് സമീപത്തായി തന്നെ വേദി സജ്ജമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വേദിയിലാണ് സമ്മേളനം ഇപ്പോൾ നടക്കുന്നത്. നിലവിൽ അനൂപ് ജേക്കബ് MLA ആണ് സംസാരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം സ്പീക്കർ എ എൻ ഷംസീർ നിർവഹിക്കുകയും ചെയ്യും. അതിന് പിന്നാലെയാണ് നമ്മൾ ഏവരും വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വർണ്ണാഭമായ നയന മനോഹരമായ കാഴ്ചകൾ ഒരുക്കുന്ന അത്തച്ചമയ ഘോഷയാത്ര നടക്കാൻ പോകുന്നത്. ഏതായാലും ഇത്തവണ 59 വ്യത്യസ്തങ്ങളായ കലാരൂപങ്ങളും ഒപ്പം തന്നെ 15 നിശ്ചല ദൃശ്യങ്ങളും ഉണ്ട്. ഒരുപാട് ആളുകൾ ഇപ്പോഴും ഇവിടേക്ക് ഇത് കാണാനായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാണുന്ന പോലെ തന്നെ ഈ കഴിഞ്ഞ മണിക്കൂറുകൾക്കാൾ കൂടുതൽ ആളുകൾ ഇത്തരത്തിൽ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ചേച്ചി, എന്താണ് ഇതെല്ലാം ഈ ഇടയ്ക്ക് മഴയൊക്കെ ഉണ്ടായിരുന്നത്? അത് നിങ്ങളെ ബുദ്ധിമുട്ടാണെങ്കിലും ഞങ്ങൾ സ്ട്രോങ് ആയി കണ്ടിട്ട് പോകുള്ളൂ. തൃപ്പൂണിത്തുറയിലെ രാജനഗരിലെ അത്തം ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം ഉണ്ടാവുള്ളൂ. അത് ഞങ്ങൾ കണ്ട് ആസ്വദിച്ച് തന്നെ പോകും. മഴ കഴിഞ്ഞാലും ഞങ്ങൾ ആസ്വദിച്ചിട്ടേ പോകുള്ളൂ. അടിച്ചു പൊളിച്ചിട്ടാണ് ഇവിടെ ഉള്ളവർ തന്നെയാണ് ഇവിടെ എന്നും പ്രത്യേകത തന്നെ. ആഘോഷം എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകത തന്നെ. എന്തായാലും ആളുകളുടെ പ്രതികരണം നമ്മൾ കേട്ടു. ഇതോടൊപ്പം കേരളത്തിന്റെ മുഖ്യമന്ത്രി ഭരത് മമ്മൂട്ടി അടക്കം എത്തിച്ചേർന്ന ദേവിയാണ് ശരണിലേക്ക്. വീണ്ടും ശരൺ ഉത്സവാന്തരീക്ഷത്തിലാണ് പൊന്നോണത്തെ വരവേൽക്കാൻ നാടൊരുങ്ങുമ്പോൾ അത്തച്ചമയ ഘോഷയാത്ര തുടങ്ങുകയാണ്. എങ്ങനെയൊക്കെയാണ് അവിടെ പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്? എന്താണ് അവിടുത്തെ കാഴ്ച?
ദേവദീൻ തികച്ചും ഉത്സരാന്തരീക്ഷം എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. എന്തായാലും അല്പസമയം മുമ്പ് മഴയൊക്കെ ഉണ്ടായിരുന്നു, കനത്ത മഴയുണ്ടായിരുന്നു. നമ്മൾ വരുന്ന സമയത്ത് നമ്മളിവിടെ ഏകദേശം ഒരു 6:30 കൂടിയാണ് എത്തിയത്. അപ്പോഴൊക്കെ മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നു, അതിനുശേഷം കനത്ത മഴ പെയ്യുന്നു. പക്ഷെ അതൊന്നും വകവയ്ക്കാതെ തന്നെ ആളുകൾ ഇവിടേക്ക് എത്തുന്നു. ആ മഴ എത്തിയപ്പോൾ നമ്മൾ വിചാരിച്ച് കുറച്ചുപേരെങ്കിലും ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നുള്ളതാണ്. പക്ഷെ എല്ലാവരും ആ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച കാണാനായിട്ട് ഇവിടെ ഇത്രയേറെ സമയം കാത്തു നിൽക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. അതായത് അല്പസമയത്തിനകം തന്നെ ഇപ്പോൾ സ്പീക്കർ എ എൻ ഷംസീർ സംസാരിക്കുകയാണ്, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം സംസാരിക്കുകയാണ്. അതിന് പിന്നാലെ തന്നെ മന്ത്രി പി രാജീവ് ഈ അത്തപ്പതാക ഉയർത്തുകയും ചെയ്യും. എന്തായാലും ഞാൻ നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ച് എവരെ സംബന്ധിച്ച്, കാരണം ഈ വയനാട് ദുരന്തത്തിലൊക്കെ പശ്ചാത്തലത്തിൽ ഇപ്പോഴും വിഷമം അനുഭവിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കിട്ടുന്ന വരുമാനം, അതായത് ഈ അത്തച്ചമയ ഘോഷയാത്ര നടത്തി കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു വിഹിതം അവർക്കായി മാറ്റിവെക്കാൻ വയ്ക്കാനും തൃപ്പൂണിത്തുറ നഗരസഭ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കൊപ്പം ഞാൻ സൂചിപ്പിച്ചു വന്നത് നിതിൻ സേവിയറിൻ്റെ വാക്കുകളായിരുന്നു, അതായത് ആദ്യമായിട്ട് എത്തുന്ന നിതിൻ്റെ ഒരു അനുഭവമാണ് എനിക്ക് കേൾക്കാൻ. തീർച്ചയായും ഇവിടെ വന്നപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ 59 വ്യത്യസ്ത കലാരൂപങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ ഈ കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക പൈതൃകം വിളിച്ചുപോകുന്ന കലാരൂപങ്ങൾ, ട്രഡീഷണൽ കലാരൂപങ്ങളൊക്കെ ഒരുമിച്ച് കാണുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഇത്രയും കലാരൂപങ്ങൾ ഒരുമിച്ച് കാണുക എന്നത് വളരെയധികം ആവേശം അല്ലെങ്കിൽ കൗതുകം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഒപ്പം തന്നെ ഈ ട്രെൻഡിനൊപ്പം നിൽക്കുന്ന വിവിധ കലാരൂപങ്ങൾ നമ്മൾ കണ്ടു. ഈ അടുത്ത കാലത്തായി ഉത്സവങ്ങളിലും പള്ളിപ്പെരുന്നാളിലും ഒക്കെ കണ്ടുവരുന്ന ചില കലാരൂപങ്ങളുണ്ട്, അതൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഒരു സാംസ്കാരിക അല്ലെങ്കിൽ പഴമ വിളിച്ചു തോന്നി, കൊച്ചിൻ രാജാവിൻ്റെ കാലത്ത് മുതൽ തുടങ്ങിയ ഒരു ഘോഷയാത്രയാണ് ഈ അത്തച്ചമയ ഘോഷയാത്ര. അപ്പോൾ ആ ഒരു ചരിത്രം വിളിച്ചോതുന്നതിനൊപ്പം തന്നെ ഈ പുതിയ കാലത്തിനൊപ്പം നിൽക്കുന്ന, പ്രത്യേകിച്ച് വർത്തമാന കാലത്തിൻ്റെ ആവേശമൊക്കെ ഉൾക്കൊള്ളുന്ന ചില ഇതുകൊണ്ടൊപ്പം തന്നെ നാമുക്കോയ ഷാജിപ്പാപ്പനൊക്കെ പോലെ ഈ വലിയ കലാരൂപങ്ങൾ, ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് വരുന്ന ട്രെഞ്ചി കലാരൂപങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഇവിടെ ഉണ്ട്. ഒപ്പം തന്നെ ആ ചെണ്ടമേളമുണ്ട്, ബാന്യമേളമുണ്ട്, പുലിക്കളിയുണ്ട്. പുലിക്കളി നമ്മൾ എടുത്തു പറയേണ്ടതാണ്, കാരണം തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ ഏറ്റവും അധികം പുലിക്കളി അല്ലെങ്കിൽ പുലികൾ വരുന്ന ഇവിടെ വലുതും ചെറുതുമായ ഒരുപാട് പുലികൾ ഇവിടെയുണ്ട്. അപ്പോൾ ഈ പുലിക്കളിയൊക്കെ നമുക്ക് വളരെ ആവേശം ഉണ്ടാക്കുന്ന കാര്യം, പ്രത്യേകിച്ച് ഈ ഓണക്കാലത്താണ് പുലികൾക്ക് അല്ലെങ്കിൽ ഈ പുലിവേഷം കിട്ടുന്നവർക്ക് വലിയ ഡിമാൻഡുള്ളൂ. അതിനുശേഷം ഇവരൊക്കെ ഒരുപാട് അല്ലെങ്കിൽ ഇവർക്ക് വലിയ ഡിമാൻഡുള്ള കാലമല്ല. അപ്പോൾ ഇവർ വരുന്നത് വലിയ ആവേശം ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ്. ഒപ്പം തന്നെ കോൽക്കളിയുണ്ട്, അങ്ങനെ ഒരുപാട് നമ്മൾ കുറച്ച് മാത്രമേ കണ്ടിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ഇനിയും ഒരുപാട് സാധനങ്ങൾ അണിയറയിലുണ്ട്. നേരത്തെ അണിയറ പ്രവർത്തകർ പറഞ്ഞ പോലെ തന്നെ സസ്പെൻസ് നിറഞ്ഞ ഒരുപാട് കലാരൂപങ്ങൾ വെച്ചിട്ടുണ്ട്. അത് ഈ ഘോഷയാത്ര തുടങ്ങിയ ശേഷം മാത്രമേ കാണാൻ സാധിക്കൂ. ഈ ആശുപത്രി ജംഗ്ഷൻ മുതൽ തുടങ്ങി സ്റ്റാച്യു പേട്ടൊക്കെ ഇറങ്ങി ഇത് തിരികെ ഇവിടെ തന്നെ എത്തുമ്പോൾ ഈ പൂരത്തിന്റെ എല്ലാ സസ്പെൻസും അല്ലെങ്കിൽ ഈ ആഘോഷത്തിന്റെ എല്ലാ സസ്പെൻസും, പ്രത്യേകിച്ച് ഗ്രൗണ്ടിൽ മാത്രമല്ല ആളുകൾ തിങ്ങി നിറഞ്ഞ് അവിടെ ജനസാഗരം നമുക്ക് രാജവീഥികളിലെല്ലാം കാണാൻ കഴിയും. തീർച്ചയായും ഈ ഘോഷയാത്ര പോകുന്ന മുഴുവൻ വീഥികളും, പ്രത്യേകിച്ച് തൃപ്പൂണിത്തുറ രാജവീഥിയിലൂടെ ഘോഷയാത്ര കടന്നു പോകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ തെരുവുകളിലെല്ലാം ഈ അല്ലെങ്കിൽ ഈ റോഡുകളിലെ വഴികളിൽ, ഈ ഘോഷയാത്ര കടന്നു പോകുന്ന വഴികളിലൊക്കെ തന്നെ വലിയ തോതിൽ ആളുകൾ, ഒരുപാട് ആളുകൾ ഇവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പൂർണ്ണമായൊരു ദൃശ്യം അല്ലെങ്കിൽ എന്തൊക്കെ സസ്പെൻസാണ് കാത്തിരിക്കുന്നത് നമുക്ക് വരും നിമിഷങ്ങളിലൊക്കെ അറിയാൻ സാധിക്കും. ഏതായാലും വലിയ ആഘോഷത്തിലേക്ക്, ഓണത്തെ വരവേറ്റുകൊണ്ട് കേരളം മുഴുവൻ ഒരു ഓണാഘോഷം ആരംഭിക്കുന്ന ഒരു ദിവസമാണ് അത്തം. അപ്പോൾ ഓണത്തെ വരവേറ്റുകൊണ്ട് കേരളത്തിൻ്റെ ചരിത്രം വിളിച്ചു പോകുന്നൊരു വലിയ ആഘോഷത്തിലേക്ക് അതിനെ കടക്കുകയാണ്. ഇപ്പോൾ സ്പീക്കർ എ എൻ ശംസർ ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിനുശേഷം മന്ത്രി പി രാജീവ് ഈ അത്തപ്പതാക ഉയർത്തും, അതിനുശേഷമാണ് ഈ ഘോഷയാത്ര ആരംഭിക്കുന്നത്. അതിൽ ഘോഷയാത്രയുടെ ക്രമീകരണങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസ് ഒരു അരമണിക്കൂറിനകം തന്നെ പ്രതീക്ഷിക്കാം ഇവിടെ നിന്ന് അത്തച്ചമയ ഘോഷയാത്ര തുടങ്ങുമെന്ന് പ്രതീക്ഷിക്കും. അരമണിക്കൂറിനകം ഈ ഘോഷയാത്ര ആരംഭിച്ച് പിന്നീട് ഈ മൈതാനം ചുറ്റി തിരികെ ഇവിടെ എത്തുമ്പോഴാണ് ഈ ഘോഷയാത്ര അവസാനിക്കുക. എല്ലാ ക്രമീകരണങ്ങളും പോലീസ് 500+ പോലീസുകാരാണ് ഈ പരിപാടി അല്ലെങ്കിൽ ഈ ഘോഷയാത്ര ക്രമീകരിക്കാനുള്ളത്, സുരക്ഷ ഒരുക്കാനുള്ളത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഫയർ ടെൻറ്റുകൾ, ഇവിടെ ഫയർഫോഴ്സിൻ്റെ ടെൻറ്റുകൾ, മെഡിക്കൽ ടെൻറ്റുകൾ അടക്കം സ്ഥാപിച്ചിട്ടുണ്ട്. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായാൽ ആംബുലൻസുകളുണ്ട്, നിരീക്ഷണ ക്യാമറകളുണ്ട്. അപ്പം എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി കഴിഞ്ഞു. ഇനിയൊരു അല്പസമയത്തിന് ഈ പ്രസംഗം കഴിഞ്ഞാൽ മന്ത്രി പി രാജീവ് ഈ പതാകയുടെ ഉയർത്തി കഴിഞ്ഞാൽ ഇത് ആരംഭിക്കും. പിന്നീട് അങ്ങോട്ട് ഇവിടുത്തെ ആളുകളുടെ ആവേശമൊക്കെ നമ്മുടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇത് വലിയ ആഘോഷമാണ്. ഏതായാലും ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്, അതിൻ്റെ ഒരു കൗതുകമുണ്ട്, അതിൻ്റെ ആവേശമുണ്ട്, വലിയ കാഴ്ചയാണ്. ഏതായാലും ശരജേട്ടൻ കഴിഞ്ഞ വർഷമൊക്കെ വന്നതാണ്. അപ്പം കഴിഞ്ഞ വർഷത്തെ അത്ര ഒരു ഇതുണ്ടോ? മഴ നനഞ്ഞ് കഷ്ടപ്പെട്ടെങ്കിലും ഇവിടെ നിൽക്കുന്നു. ഞാൻ ആദ്യമായിട്ട് വലിയൊരു പരിപാടിക്ക് വരുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഗ്രൗണ്ടിലാണ് നടക്കുന്നത് അറിയില്ല, ഘോഷയാത്ര റോഡിലൂടെയാണെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ വെള്ളം ഷൂക്കിട്ട് വന്നത്, പുതിയ വെള്ളം ഷൂക്കിട്ടാണ് വന്നത്. പക്ഷേ ഷൂക്ക് മുഴുവൻ ചെളിയായി. അപ്പോൾ ഏതായാലും ഷൂ നമുക്ക് കഴുകിയെടുക്കുക. ഏതായാലും വലിയ ആഘോഷം കാണാൻ സാധിച്ചതിൻ്റെ വലിയ സന്തോഷമാണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തേക്ക് ഒരു അത്രയും ഒരു ആഘോഷം വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ശനിചേട്ടനാണ്. കഴിഞ്ഞ വർഷം ശനിചേട്ടനാണ് അത്തച്ചമയ ഘോഷയാത്ര റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞ ശനിചേട്ടൻ. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഒരു ആഘോഷത്തിൻ്റെ അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, കഴിഞ്ഞ തവണ മുഖ്യാതിഥിയായിട്ട് മമ്മൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ മമ്മൂട്ടി കാണാൻ കൂടി ഒരുപാട് പേര് ഇവിടേക്ക് എത്തുന്നൊരു സാഹചര്യമാണ്. പക്ഷേ ഇത്തവണ അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒരു ഗസ്റ്റ് ഇല്ലെങ്കിൽ പോലും ജനസാഗരത്തിനൊരു കുറവില്ല. തീർച്ചയായും പ്രത്യേകിച്ച് ഇതൊരു ഇവരുടെ ഒരു വികാരമാണ്, നമുക്ക് തൃശ്ശൂർക്കാരുടെ വികാരമാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്ന പോലെ തന്നെ തൃപ്പൂണിത്തുറക്കാരുടെ വികാരമാണ് ഈ അത്തച്ചമയ ഘോഷയാത്ര. അപ്പോൾ ഇത് അവർക്ക് എന്തുണ്ടെങ്കിലും ആര് വന്നാലും ആര് വന്നില്ലെങ്കിലും അത് അവർ മിസ് ചെയ്യില്ല എന്നാണ് ഏറ്റവും വലിയ സത്യം. അപ്പോൾ ഇത് അവരുടെ ഒരു പ്രത്യേകിച്ച് ഇതിൻ്റെ ചരിത്രമൊക്കെ പോകുമ്പോൾ കൊച്ചി മഹാരാജാവിൻ്റെ കാലത്ത് എനിക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ അതാണ് ഇതിൻ്റെ ഒരു ചരിത്രം. അന്ന് തുടങ്ങിയ ഒരു ആഘോഷമാണെന്നാണ് ചരിത്രം. അപ്പോൾ അന്ന് മുതൽ ഈ തൃപ്പൂണിത്തുറക്കാർ ഈ രാജവീഥിയിലൂടെ ഇങ്ങനെ
ഘോഷയാത്ര പോവുക എന്നത് ഇവർക്ക് വളരെയധികം സന്തോഷമുള്ളതാക്കുന്നില്ല. അവരുടെ ഒരു ജീവിതശൈലിയുടെ ഭാഗം കൂടി തന്നെ ഇന്നും ഇന്നലെ തുടങ്ങിയല്ല, ഒരുപാട് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ തുടങ്ങിയ ഒരു ഒരുക്കമാണ്. കാത്തിരിപ്പാണ് തീർച്ചയായും ഇതിന്റെ ഒരുക്കങ്ങൾ ഒരുപാട് ദിവസം മുമ്പ് തുടങ്ങും. കാരണം ഇത്രയും വലിയൊരു പരിപാടി നടത്തുന്നുണ്ട്, ക്രമീകരണങ്ങൾക്ക് ഒരുപാട് ദിവസം. അപ്പോൾ നാട്ടുകാർ ഒരുമിച്ച് നിൽക്കുന്ന, ആളുകൾ ഒരുമിച്ച് നിൽക്കുന്ന വലിയൊരു ആഘോഷത്തിലേക്കാണ് ഇത് പോകുന്നത്. അപ്പോൾ ഏതായാലും ആര് വന്നാലും ആര് വന്നില്ലെങ്കിലും തൃപ്പൂണിത്തുറക്കാർക്ക് അല്ലെങ്കിൽ ഓണത്തെ സ്നേഹിക്കുന്നവർക്ക്, ഈ ഘോഷയാത്രയെ സ്നേഹിക്കുന്നവർക്ക് ഇത് വലിയ വികാരമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആളുകൾ ഇപ്പോൾ ഈ ഇവിടെ കാണുന്ന ആളുകളല്ല, ഇതിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വലിയ ആളുകൾ, ഒരുപാട് ആളുകൾ ഈ കാത്തിരുന്ന് ഇവിടെ കാണുന്നുണ്ട്. ഏതായാലും അല്പസമയത്തിന് തന്നെ വാഹനങ്ങൾ ഇവിടേക്ക് കടന്നു വരാൻ കഴിയാത്ത വിധത്തിൽ തന്നെ റോഡിന്റെ രണ്ട് വശങ്ങളായിട്ട് ആളുകൾ ഇടം പിടിച്ചിട്ടുണ്ട്. എറണാകുളത്ത് നിന്ന് കോട്ടയത്തേക്കും അടക്കം പോകുന്ന ഒരു പ്രധാനപ്പെട്ട റോഡാണ്. അപ്പോൾ ഇതുവരെ കോട്ടയത്തേക്കുള്ള വാഹന ഗതാഗതം എറണാകുളത്ത് വെച്ച് തന്നെ വഴി തിരിച്ചു പിടിക്കണം. കാരണം അവിടെ മുതൽ തന്നെ വാഹന ഗതാഗതം. ഇതിനിപ്പോ ഒരുപാട് കൗതുക കാഴ്ചകൾ ഇവിടെ കണ്ടെന്ന് പറഞ്ഞല്ലോ, ഇതിനിടയിൽ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി എന്താണ്? ഞാനിവിടെ കണ്ടതിൽ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയത്, ഞാനിത് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ കണ്ടിട്ടുള്ളത് നേരിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഈ പ്രധാന നടന്മാരുടെ പ്രധാന പഴയകാല ഏറ്റവും അധികം കോമഡി ഹിറ്റായ ചില കോമഡി കഥാപാത്രങ്ങൾ, ഇപ്പോൾ മാമുക്കയായാലും ഷാജിപ്പാപ്പനായാലും അതുപോലെയുള്ള കോമഡി കഥാപാത്രങ്ങളിൽ ഇത്തരം ഒരു രൂപം, അത് നമ്മൾ രണ്ടുപേരും തലമുട്ടിച്ചൊക്കെ വളരെ രസകരമായിട്ട് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ കണ്ട് നമുക്കൊരുപാട് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ കഴിഞ്ഞ കുറച്ച് കാലമായി ട്രെൻഡിംഗ് ആയി കണ്ടിട്ടുള്ള ഒരു ഐറ്റമാണിത്. അപ്പോൾ ഇത് നേരിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇത് ഏറ്റവും അധികം നമുക്ക് മാത്രമല്ല ഇത്രയും ഒരു വലിപ്പമുള്ളതായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് നമുക്ക് അതിലേക്ക് നമ്മുടെ കാഴ്ച പോകും. അപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എനിക്ക് ഇവിടെ ബാഞ്ചുമേളം ഞാൻ നേരത്തെ കേട്ടിരുന്നു. ബാഞ്ചുമേളം അത് ഞാൻ ഇത്രയും നാളും കേട്ടത് വെച്ച് ഏറ്റവും അതിമനോഹരമായ ബാഞ്ചുമേളം, അത് ഏറ്റവും ട്രെൻഡിങ് ആയ പാട്ടുകൾ, ഒരു തെറ്റുകുറ്റവും ഇല്ലാതെ ഏറ്റവും മനോഹരമായി അവതരിപ്പിക്കുന്ന ഒരു പാട്ടുകൾ. പ്രത്യേകിച്ച് നമ്മൾ ഈ ബാഞ്ചുമേളം ചെണ്ടുമേളം ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ അതിനെ ആസ്വദിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും നമ്മൾ ഒരുപാട് സമയം, എനിക്ക് തോന്നുന്നു കുറേ സമയം നമ്മൾ ഹോൾഡ് ചെയ്യാൻ കാരണമായി മാറി അതിനെ തോന്നുന്നു അതിശയിപ്പിക്കുന്നു അതിൻ്റെ അല്ലേ എല്ലാം ഒപ്പിയെടുത്ത നിലയിൽ. തീർച്ചയായും തീർച്ചയായും ഒരു യാതൊരു തെറ്റുകുറ്റവും ഇല്ലാന്ന് പറയാം. ഏറ്റവും ട്രെൻഡിങ് ആയ പാട്ടുകൾ, പ്രത്യേകിച്ച് ഈ ബാഞ്ചുമേളത്തിൽ ഏറ്റവും പുതിയ പാട്ടുകൾ അവതരിപ്പിക്കുക എന്നൊക്കെ ഭയങ്കര പരിശീലനമൊക്കെ വേണ്ട ഒരു ആവശ്യമാണ്. കാരണം ഒരുപാട് നാൾ പരിശീലിച്ചാൽ മാത്രമേ അതൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പം അതൊക്കെ യാതൊരു തെറ്റുകുറ്റവും ഇല്ല, അതിന് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. ഏതായാലും മൃദംഗമല്ലേ, ഞാൻ മൃദംഗമല്ല, ഞാൻ തബലയാണ്. അതോട്ടെ, പിന്നെ 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 പറയാം.